എന്നെ കൊണ്ട് എത്ര ട്രൈ ചെയ്യാൻ പറ്റും അത് ഞാൻ ട്രൈ ചെയ്യും. ഫൈൻ ടൈം പിക്കിംഗ് ഔട്ട് രാഹുൽ. അവർ ലവ് ഫോർ ഫുട്ബോൾ, അതാണ് എന്നോട് നിന്റെ സമയം വരും ഞങ്ങൾ വിളിക്കാം. ഞാൻ ആലോചിക്കാം എന്റെ സമയം ഇനി എപ്പോഴാണ് വരാം. എന്റെ അടുത്ത് കുറെ പേര് വന്ന് പറയും ഇറ്റ്സ് നോട്ട് പോസിബിൾ, പക്ഷെ ഞാൻ എപ്പോഴും പറയും പോസിബിൾ ആണ്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് എന്നിട്ട് അടത്ര പേടിക്കാളെ. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒറ്റ സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനം കവർന്ന 20 വയസ്സുകാരൻ യങ് വിങ്ങർ, നമ്മുടെ തൃശ്ശൂർ ഗെടി രാഹുൽ കണ്ണോളി പ്രവീൺ, കെ പി രാഹുൽ. അവനൊക്കെ കണ്ടോ നിന്റെ അതേ പ്രായം എന്നോ അവൻ, അവനൊക്കെ എങ്ങനെ കേറിപ്പോയെ, നീ ഇങ്ങനെ നടന്നാ ചെലച്ചോണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി U17, U20, U23 കൂടാതെ ഐ ലീഗിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി 2 സീസൺ കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച വ്യക്തി. ഞാൻ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയ ആ ഒരു ഗോളും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. പുതിയ സീസണിലോട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേരെ ഗോവയിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഒപ്പം രാഹുൽ കെ പി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ഒരുപാട് ഗോളുകൾ ടീമിന് വേണ്ടി സംഭാവന ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 2025 വരെയുള്ള ഒരു സെക്യൂർഡ് കോൺട്രാക്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെ പിക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ താരം ടീമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാൻ രാഹുൽ കെ പിയുടെ പുതിയ പെർഫോമൻസിന് വേണ്ടി. There is always a second news. Ferran കൊറോമിനസിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം എഫ് സി ഗോവയും ISL വിട്ട് വിദേശത്തൊരു ക്ലബിലേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ന്യൂസ് വിഷമിപ്പിക്കുന്ന ഒന്നാണോ? എഫ് സി ഗോവിൻ ആരാധകർക്ക് ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? എഫ് സി ഗോവിൽ എക്കാലത്തെയും മികച്ച ഒരു സ്ട്രൈക്കറാണ് ഫെറാൻ കൊറോമിനസ്. 2 സീസണിൽ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ് അദ്ദേഹം. പിന്നെന്താണ് കുറവ് പോകുന്നതിന് എഫ് സി ഗോവൻ ആരാധകർ സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാസം മുമ്പ് ഫെറാൻ കൊറോമിനസ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഞാൻ എഫ് സി ഗോവ വിടാനായിട്ട് പോകുന്നത് എന്ന് പറയുന്ന വാർത്ത. ഈ ഒരു ന്യൂസ് ആദ്യം കേട്ടപ്പോൾ എഫ് സി ഗോവൻ ആരാധകർക്ക് വൻ നിരാശ തന്നെയായിരുന്നു. പക്ഷേ പ്രൈമറി ഘട്ടങ്ങളിൽ ആദ്യം വന്ന റൂമറുകൾ അനുസരിച്ച് അദ്ദേഹം മുംബൈയിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്ന കാര്യമാണ് കേട്ടത്. കാരണം അവിടെയാണ് സെർജോ ലൊബേർ എന്ന് പറയുന്ന സൂത്രശാലിയായിട്ടുള്ള കോച്ച് ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഓരോ താരങ്ങളെ ഇങ്ങനെ ചരടിട്ട് വലിക്കുന്ന ഒരു പോയിന്റാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയത്. സോ ഫെറാൻ കൊറോമിനസ് എഫ് സി ഗോവ വിട്ട് നേരെ മുംബൈയിലോട്ട് പോവുകയാണെങ്കിൽ അത് എഫ് സി ഗോവൻ ആരാധകർക്ക് വൻ നിരാശ തന്നെയായിരിക്കും. ലൈക്ക് അസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പോലെ അതൊരു വലിയ നിരാശ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫെറാൻ കൊറോമിനസ് എഫ് സി ഗോവ വിട്ട് ISL തന്നെ വിട്ട് വിദേശ ക്ലബായ സെഗുണ്ട ഡിവിഷൻ ബി കളിക്കുന്ന അത്ലറ്റിക്കോ ബേലിയേഴ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകൻ ഇത്രയും മികച്ചൊരു പ്ലെയർ ISL തന്നെ വിട്ട് പോകുമ്പോൾ ഒരു നിരാശ തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടെ കുറച്ചുകൂടെ മികച്ച രീതിയിലുള്ള ഒരു മൂവ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 3 സീസണിൽ ISL തുടർന്ന് അദ്ദേഹം ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാവാം വേറെ ക്ലബിലേക്ക് മാറാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എന്നാലും 3 സീസൺ കൊണ്ട് ISL ഫെറാൻ കൊറോമിനസ് ഉണ്ടാക്കിയോളും ആ ഒരു കൺസിസ്റ്റൻസിയും ചെറുതൊന്നും അല്ല എന്നുള്ളതും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. പുതിയ സീസണിൽ ഫെറാൻ കൊറോമിനസ് ഇല്ലാത്ത ഒരു ISL ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടി മറക്കരുത്. സോ മറ്റു വീഡിയോമായിട്ട് ഓർമ്മ കണ്ടുമുട്ടുന്നവരേക്കും ബൈ. അത്ലറ്റിക്കോ ബിൽഡ്.